हलो माय डियर स्टूडेंट्स इन नाम डिस्कस नम्बर केमिस्ट्री फस्ट चाप्टर स्ट्रक्चर ऑफ आटम चाप्टर आइसोटोप्स एंड आइसोबार्स टॉपिक इत ईर चाप्टर लास्ट टॉपिक अब इत्र नाम पढ़ी एल क्यों मनसुए विचार अब नमुक इन नाम पढ़ा आइसोटॉप आइसोबार्स पोर्शन अब ईर वीडियो निष्टा तीर्च लाइक शेयर सब्सक्राइब अब नमुक टॉपिके नाम आदमी तेज पढ़ा आइसोटॉपे पा आइसोटॉपे पी पढ़ी मुंब ए एटॉमिक नंबर एटॉमिक मास അതൊക്കെ നമുക്ക് നല്ല വെള്ളം പോലെ അറിയുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതാൻ പഠിച്ച ആൾക്കാരല്ലേ അപ്പോൾ പിന്നെ ആറ്റോമിക് നമ്പർ എന്താ മാസ് നമ്പർ എന്താണെന്നൊക്കെ അറിയുന്ന കാര്യമൊക്കെയാണല്ലോ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണെന്നറിയാം ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ചേർന്നിട്ടുള്ളതാണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അതിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് നമ്മൾ പഠിച്ച പ്രകാരം ഹൈഡ്രജൻ ആറ്റം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ എല്ലാ ഹൈഡ്രജൻ ആറ്റവും ഒരുപോലെ ആയിരിക്കും എന്നല്ലേ നമ്മളിപ്പോൾ പഠിച്ചത് അതായത് ആ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെ നമ്പറും ന്യൂട്രോണിൻ്റെ നമ്പറും ഒക്കെ സെയിം ആയിരിക്കും ഇലക്ട്രോണിൻ്റെ നമ്പറൊക്കെ സെയിം ആയിരിക്കും എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടു കഴിഞ്ഞാൽ എത്ര പ്രോട്ടോൺ ഉണ്ടാകും ന്യൂട്രോൺ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ന്യൂട്രോണിൻ്റെ നമ്പർ നമ്മൾ എങ്ങനെയായിരുന്നു അറ്റോമിക് മാസ് വെച്ചിട്ടായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്നാൽ പിന്നീടുള്ള കണ്ടുപിടുത്തത്തിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആണെന്നുള്ളത് ചില ആറ്റത്തിൽ ന്യൂട്രോൺസിൻ്റെ നമ്പർ ഡിഫറൻ്റ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ആറ്റത്തിനെയാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത് ഒന്നും മനസ്സിലായില്ലല്ലേ അതായത് ഇപ്പോൾ നമ്മളൊരു ആപ്പിൾ എടുക്കുന്നത് ആപ്പിൾ നമ്മൾ കാണുന്ന സമയത്ത് എന്താണ് റെഡ് കളർ ഉണ്ട് അതിന് റെഡ് കളറാണ് അത് റൗണ്ട് ഷേപ്പിലാണ് അതായത് അതിൻ്റെ കളറും ഷേപ്പും ഒക്കെ എന്താണ് സെയിമാണ് പക്ഷേ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് ചില ആപ്പിളിൽ നമുക്ക് കാണാൻ രണ്ട് സീഡ്സ് ഉണ്ടാവും ചിലതിൽ സീഡ്സ് ഉണ്ടാവില്ല ചിലതിൽ ആറ് സീഡ്സ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയൊക്കെ കാണാം ഇപ്പോൾ ഡിഫറെൻ്റ് നമ്പർ ഓഫ് സീഡ്സാണ് ഉണ്ടാവും പക്ഷേ ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ സീഡ്സിൻ്റെ നമ്പറിൽ വ്യത്യാസമുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ആപ്പിളിന് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ അത് അതിൻ്റെ ടേസ്റ്റല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താണ് അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയിലെ ഐസോടോപ്സ് എന്ന് പറയുന്നത് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ ആയിരിക്കും സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺ ആയിരിക്കും പക്ഷേ എന്തായിരിക്കും ഡിഫറെൻറ്റ് നമ്പർ ന്യൂട്രോൺസ് ആയിരിക്കും ഡിഫറെൻറ്റ് നമ്പർ ന്യൂട്രോൺസ് ആകുമ്പോൾ എന്താണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അതായത് നമുക്കറിയാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ചേർന്നതാണ് ഇപ്പോൾ ന്യൂട്രോൺസിൻ്റെ നമ്പർ ചേഞ്ച് ആയാൽ എന്താണ് അറ്റോമിക് മാസിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഐസോടോപ്പ് എന്താണെന്ന് പഠിച്ചില്ലേ അപ്പോൾ ഐസോടോപ്പിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് അലൂമിനിയം എടുക്കാം അലൂമിനിയത്തിൻ്റെ ആറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അപ്പോൾ അലൂമിനിയത്തിൻ്റെ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിൽ എന്ത് ഡിഫറൻസ് ഉള്ളത് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് ഡിഫറൻസ് ഉണ്ടോ ഇല്ല പിന്നെ എന്ത് ഡിഫറൻസ് ഉള്ളത് ഇതിൻ്റെ ന്യൂട്രോൺസിൻ്റെ നമ്പേഴ്സിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഈ ന്യൂട്രോൺസിൻ്റെ നമ്പേഴ്സിൽ ഡിഫറൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്താണ് അറ്റോമിക് മാസിൽ ഡിഫറൻസ് ഉണ്ടാകും ഇവിടെ ന്യൂട്രോൺസിൻ്റെ നമ്പർ എത്രയാണ് 13 ആണുള്ളത് അപ്പോൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 26 ആവും ഇവിടെ പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് പക്ഷേ ന്യൂട്രോൺസിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അറ്റോമിക് മാസിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പേരെന്താണ് അലൂമിനിയം ഇതിൻ്റെ പേരും അലൂമിനിയം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ അറ്റോമിക് മാസിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇതിന് എലമെൻറ്റിൻ്റെ പേരിൽ എന്താ വ്യത്യാസം ഇല്ലാത്തത് ഇപ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ പേര് അനുശ്രീ എന്ന് വെച്ചോ ചില ആൾക്കാർ നിങ്ങൾ അനു എന്ന് വിളിക്കില്ലേ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് അനുശ്രീ എന്നല്ലാതാവുമോ അതുപോലെ തന്നെയാണിത് അതായത് ഇതിൽ ചെറിയൊരു വ്യത്യാസം മാസ് നമ്പറിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് കൊണ്ട് ചില എലമെൻസിന് അങ്ങനെ ഉണ്ടാവും ഈ അറ്റോമിക് മാസിന് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അങ്ങനത്തെ എലമെൻസിന് നമ്മൾ എന്ത് പറയും ഐസോടോപ്സ് എന്ന് പറയും അപ്പോൾ ഐസോടോപ്സ് എന്താണെന്ന് നമ്മൾ വെള്ളം പോലെ പഠിച്ചില്ലേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ്റെ ഹൈഡ്രജൻ്റെ നമുക്ക് ഇവിടെ അറിയാലോ ഹൈഡ്രജൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് എച്ച് ആണ് ഇവിടെ നമ്മൾ അറ്റോമിക് മാസാണ് എഴുതുക ഇവിടെ അറ്റോമിക് നമ്പറാണ് എഴുതുക ഈ ഒരു ഫസ്റ്റ് കേസിൽ ഹൈഡ്രജൻ്റെ ഈ ഒരു മാസ് നമ്പർ നോക്ക് ഈ മാസ് നമ്പർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സെയിം ആണ് അപ്പോൾ ഇവിടെ എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആണ് അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാം പക്ഷേ ഇവിടെ ന്യൂട്രോൺസിൻ്റെ നമ്പേഴ്സിൽ എന്താണ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണാം ഇവിടെ എന്താണ് ഇവിടെ ഉള്ളത് ന്യൂട്രോൺസ്
ഒരു ന്യൂട്രോൺ ആണുള്ളത്, ഇവിടെ ന്യൂട്രോൺ ഇല്ല, ഇവിടെ ഒരു രണ്ട് ന്യൂട്രോൺസ് ആണുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ഈ ഒരു ന്യൂട്രോൺസിലെ ഡിഫറൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. ആ ന്യൂട്രോൺസിൻ്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു അറ്റോമിക് മാസിന് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു അറ്റോമിക് മാസിൽ നിന്ന് നമുക്ക് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് സീറോ കിട്ടുന്നത്. ഇവിടുത്തെ രണ്ടാമത്തെ കേസിൽ നമ്മൾ എടുക്കുമ്പോൾ 2-1 ന്യൂട്രോൺ കിട്ടി, 3-1 ന്യൂട്രോൺസ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്സ് എഴുതുക. അപ്പോൾ ഐസോട്ടോപ്സ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ ഓരോ ഐസോട്ടോപ്പിനും, ഹൈഡ്രജൻ്റെ ഓരോ ഐസോട്ടോപ്പിനും എന്താണ് പേരുണ്ട്? പ്രോട്രിയം, ഡ്യൂട്രിയം, ട്രിട്രിയം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര് വരുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഐസോട്ടോപ്പിൻ്റെ കേസസ് പറയുമ്പം കാർബണിൻ്റെ എക്സാമ്പിളും കൂടി പറയുന്നുണ്ട്. അപ്പോൾ കാർബണിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാർബണിൻ്റെ ഡിഫറൻറ്റ് ഐസോട്ടോപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കാർബൺ 12, കാർബൺ 13, കാർബൺ 14, ഇതൊക്കെ എന്താണ്? കാർബൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാർബണിൽ നമ്മൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. ഇവിടെ 13 6 മൈനസ് ചെയ്തപ്പോൾ 7 കിട്ടി. 14 6 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 8 കിട്ടി. അപ്പോൾ ആ ഒരു കാർബണിൻ്റെ ഐസോട്ടോപ്സ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമ്മളിപ്പം പഠിച്ചില്ല. ഐസോട്ടോപ്പ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു, പക്ഷെ നമ്മളെ നോട്ട് ബുക്കിലേക്ക് എഴുതേണ്ട സാധനം എന്താ? അതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഐസോട്ടോപ്സ് ആർ ആറ്റംസ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ബട്ട് ഹാവ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. മനസ്സിലായില്ലേ? അതായത് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസും അതുപോലെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉള്ള ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഈക്വലാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. ഈ ഒരു ഐസോട്ടോപ്സ് എന്ന് പറയുന്നത് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഐസോട്ടോപ്പ് എന്താണെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തൊരു കാര്യമാണിത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കാര്യം പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് നിങ്ങൾ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്. അപ്പോൾ അത് എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? ഈ ഗ്രീക്ക് എന്നാണ് പല നെയിംസും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫിസിക്സിൻ്റെ ഒക്കെ നെയിം വന്നിരിക്കുന്നത് ഗ്രീക്ക് എന്നാണ് നിങ്ങൾക്കറിയാലോ. ഫ്യൂസിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൽ നിന്നാണ് ഫിസിക്സ് വന്നിരിക്കുന്നത്. അത് ഫ്യൂസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നേച്ചർ എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഐസോടോപ്പ് എന്ന് പറഞ്ഞതും ഒരു ഗ്രീക്ക് ലാംഗ്വേജ് എന്നാണ് വന്നത്. ഐസോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈക്വൽ എന്നാണ് അർത്ഥം. നമ്മൾ ഐസോസിസ് ട്രയാങ്കിൾ പഠിച്ചപ്പോൾ അതിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. ഈ ടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്ലേസ് എന്നാണ് അർത്ഥം. ഐസോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ട്രോപ്സ് ഓഫ് സിംഗിൾ എലമെൻറ്റ്, സിംഗിൾ എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ട്രോപ്സിനെയാണ് ഐസോട്രോപ്പ് എന്ന് പറയുന്നത്. അത് ഒക്യുപ്പ് ചെയ്യുന്നത് സെയിം പൊസിഷനിലാണ്, പീരിയോഡിക് ടേബിളിൽ സെയിം പൊസിഷനിലാണ്. ഓൾ ഐസോട്രോപ്പ് ഓഫ് ഗിവൺ എലമെൻറ്റ് ഹാവ് സെയിം നമ്പർ ഓഫ് പോയിൻ്റ്. എല്ലാ തന്നിരിക്കുന്ന എല്ലാ എലമെൻറ്റിൻ്റെയും ഐസോട്രോപ്പിൻ ഉള്ള എല്ലാ എലമെൻറ്റിൻ്റെയും സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും. അതിലുള്ള ന്യൂട്രോൺസിൽ മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ഈ ഒരു ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് പറയും. ഇപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ്. ഇപ്പോൾ നമ്മളൊരു എലമെൻറ്റിന് സെയിം നമ്പർ ഓഫ് അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് മാസ് നമ്പറും ആണെങ്കിൽ ഐസോട്ടോപ്പ് ആണെന്ന് പഠിച്ചു. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കാർബണിനെ പറയാം. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇതെന്താണ്, ഈ ഒരു കാർബണിൻ്റെ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്, ഇവിടെ ഈ ഒരു 12, 13, 14 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, മാസ് നമ്പറാണെന്ന് മനസ്സിലാക്കി. അതുപോലെ ഈ 6 ആണ് ഇതിൻ്റെ അറ്റോമിക് നമ്പറെന്നും, ഇത് എല്ലാത്തിൻ്റെയും ഈ ഒരു അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 തന്നെയായിരിക്കും. ന്യൂട്രോൺസിൻ്റെ നമ്പേഴ്സിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അതായത് 6, 7, 8 എന്നുള്ള ഈ ഒരു നമ്പറായിരിക്കും ന്യൂട്രോൺസിൻ്റെ നമ്പർ ഉണ്ടാവുക. അപ്പോൾ ആ ഫിഗറിൽ നമ്മളത് മനസ്സിലാക്കിയ കാര്യമാണിത്. ഐസോട്ടോപ്സിന് ഒരുപാട് യൂസേജസ് ഉണ്ട്. എന്തൊക്കെ യൂസേജസ് ആണ് ഐസോട്ടോപ്സിനുള്ളത്?
യുറേനിയത്തിൻ്റെ ഐസോടോപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഫ്യൂവലായിട്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കും. കൊബാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും അയഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിലുകളുടെ ചരിത്രത്തെ പറ്റി പഠിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതിന് എത്ര കാല പഴക്കമുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു കാർബൺ ഐസോടോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ആ ഫോസ്ഫറസിൻ്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സസ്യങ്ങളിലെ എങ്ങനെയാണ് ഒരു പദാർത്ഥ വിനിമയം നടക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ അയഡിൻ കൊബാൾട്ട് ഇതൊക്കെ നമ്മുടെ ഈ ഒരു വൈദ്യശാസ്ത്രത്തിലൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ ചികിത്സയുടെ നിർണയമൊക്കെ ഈ ഒരു അയഡിൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. യുറേനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പം പറഞ്ഞില്ലേ ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നതാണ് യുറേനിയം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ ഈ ഐസോടോപ്പിൻ്റെ യൂസേജ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമ്മൾ ഐസോബാറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഐസോബാറിന് എക്സാമ്പിൾസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഡിഫറൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റോമിക് നമ്പർ 18 ആയിരിക്കും, ഇതിൻ്റെത് 19 ആയിരിക്കും, ഇതിൻ്റെത് 20 ആയിരിക്കും. പക്ഷേ ഇവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിരിക്കും. ഇത്തരത്തിലുള്ള ആറ്റത്തിനെയാണ് നമ്മൾ ഐസോബാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസോബാർസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മളെ നോട്ട്ബുക്കിലേക്ക് എങ്ങനെ എഴുതാം? ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് വിത്ത് ഡിഫറെൻ്റ് അറ്റോമിക് നമ്പേഴ്സ് വിച്ച് ഹാവ് സെയിം നമ്പർ ഓഫ് മാസ് ആർ നോൺ ആസ് ഐസോബാർസ്. അതായത് ഡിഫറെൻ്റ് അറ്റോമിക് നമ്പറും സെയിം മാസ് നമ്പറുമായിട്ടുള്ള ആറ്റത്തെ നമ്മൾ ഐസോബാർസ് എന്ന് പറയുന്നു. ഒരു ആറ്റത്തിൻ്റെ ഐസോബാർസിൽ എന്താണ്? ഈ ഒരു ഐസോബാർസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈ ഒരു വേർഡും വന്നിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. ഐസോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആണ്, ബാറോസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഈ ഒരു ഐസോബാർസിൽ സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അതായത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ആ മാസ് നമ്പർ എന്താണ്? സെയിം ആയിരിക്കും. ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾസായിട്ട് കുറച്ച് തന്നിട്ടുണ്ട്, സ്കാൻഡിയം, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം, ഇതൊക്കെയാണ് എക്സാമ്പിൾസായിട്ട് ഉള്ളത്. പിന്നെ ഇതിനൊക്കെ എന്താണ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. ഇവിടെ വാരി ചെയ്യുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്, ഇത് രണ്ടും വാരി ചെയ്യുന്നുണ്ട്. പക്ഷേ മാസ് നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് ഐസോബാർസിൻ്റെ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? ടേബിളാക്കി വെച്ചിട്ട് പഠിക്കാം. അപ്പം കുറച്ചും കൂടി പോയിൻസൊക്കെ വേഗം നിങ്ങളുടെ തലയിൽ നിൽക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ടേബിളാക്കിയിട്ട് ഓരോ കാര്യങ്ങളും എഴുതുക. അപ്പം വേഗത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കിപ്പോകാവുന്നതല്ലേ. നമ്മൾ കുറേ സെൻറ്റൻസ് എഴുതിയിട്ട് അത് വായിച്ചിട്ട് നമുക്കതിനൊന്നും നേരെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഷോർട്ട് നോട്ടാക്കി വെക്കുക ഇതുപോലെ ഓരോ കാര്യത്തിൻ്റെതും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായിരിക്കും ചെയ്യാൻ. അപ്പോൾ ഈ നോട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ഈ ഒരു ഐസോബാസിൽ എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പർ ആയിരിക്കും, അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. ഐസോടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, ഡിഫറൻ്റ് മാസ് നമ്പർ ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഡിഫറെൻ്റ്, ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും ഐസോബാർസിൽ. ഇവിടെ പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും, ഡിഫറെൻ്റ് ന്യൂട്രോൺസ് ആയിരിക്കും. ഇവിടെ എന്താണ്? ദേ ഹാവ് ഡിഫറെൻ്റ് കെമിക്കൽ, ഐസോബാർസിന് കെമിക്കൽ പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആയിരിക്കും, ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും ഐസോടോപ്പിൽ. പിന്നെ ആറ്റംസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റത്തിനാണ് ആറ്റമായിരിക്കും ഉണ്ടാവുക ഐസോബാറിൽ. ഇവിടെ സെയിം എലമെൻറ്റിൻ്റെ ആറ്റമായിരിക്കും ഉണ്ടാവുക. അതിനുള്ള എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ്. അതായത് ആ ഒരു ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അതിലുള്ള പ്രോട്ടോൺസ് ന്യൂട്രോൺസ് മാസ് നമ്പർ ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണിത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പ്രോട്ടീയത്തിൽ എത്രയാണ്?
1 proton ആണുള്ളത്. അതിലുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 0. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, മാസ് നമ്പർ 1, അതുപോലെ അറ്റോമിക് മാസ് നമ്പറും 1 ആണ് വരുന്നത്. പിന്നെ ഡ്യൂട്രിയം, ഡ്യൂട്രിയത്തിൽ 1. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തത്, അപ്പോൾ ഇത് നിങ്ങൾ ഇത് നോക്കിയിട്ട് എഴുതിയെടുക്കുക എന്താണെന്നുള്ളത്. ഹൈഡ്രജൻ്റെ ആ ഒരു ഐസോടോപ്പിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആറ്റത്തിൽ ഏത് പാർട്ടിക്കിൾസിനാണ് ഡിഫറൻസ് ഉള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ എന്താണ്, ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ 3 സബ് അറ്റോമിക് പാർട്ടിക്കിളാണ് ഉണ്ടാവുക, ന്യൂട്രോണ്, പ്രോട്ടോണ്, ഇലക്ട്രോൺ. ഇവിടെ ഈ ചേഞ്ചസ് ഉണ്ടാകുന്നത് ന്യൂട്രോൺസിനാണ്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എക്സാമിൻ ദ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് ദിസ് എലമെൻറ്റ്. അപ്പോൾ നമ്മളത് എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, സെയിം അറ്റോമിക് നമ്പറാണ്, ഡിഫറൻറ്റ് മാസ് നമ്പറാണ്. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിന് സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറുമായ ആറ്റത്തെ നമ്മൾ എന്ത് പറയും, ഐസോടോപ്സ് എന്ന് പറയും. ഇപ്പോൾ ഒരു വിച്ച് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ യൂസ്ഡ് ഇൻ അറ്റോമിക് റിയാക്ടേഴ്സ്, അറ്റോമിക് റിയാക്ടറിൽ യൂസ് ചെയ്യുന്നത് ഡ്യൂട്രിയമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു റൈറ്റ് ദ ഐസോടോപ്സ് ഓഫ് കാർബൺ, കാർബണിൻ്റെ ഐസോടോപ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ ഉള്ളത് വിച്ച് ആർ ദ ഐസോടോപ്സ് ഈസ് യൂസ്ഡ് ട്രേസേഴ്സ് ഫോർ ഐഡൻറ്റിഫൈ ന്യൂട്രീഷൻ എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. അതായത് ഫോസ്ഫറസിൻ്റെ ഐസോടോപ്പായ ഫോസ്ഫറസ് 31 ആണ് നമ്മളെ പ്ലാന്റ്സിലുള്ള ന്യൂട്രീഷൻ എക്സ്ചേഞ്ച് തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഉപയോഗിക്കുന്നത്. വിച്ച് ഐസോടോപ്സ് ഓഫ് യുറേനിയം യൂസ്ഡ് ഇൻ അറ്റോമിക് റിയാക്ടർ ആസ് ഫ്യൂവൽ, ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന യുറേനിയത്തിൻ്റെ ഏത് ഐസോടോപ്പാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. യുറാനിയം 235, അതായത് 235. എന്താണ് ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐസോബാർസ് ആർ ദ ആറ്റംസ് ഹാവിങ് സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ. അതായത് മാസ് നമ്പർ സെയിം ആയിരിക്കും, അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ആയിട്ട് കാൽസ്യം, ആർഗണും നമുക്ക് എഴുതാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണിത്. ആ ടേബിളിൽ കുറേ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഓക്സിജൻ, ഓക്സിജൻ്റെ ഡിഫറൻറ്റ് മാസ് നമ്പർ ഇവിടെ കാണാം, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിട്ടും കാണാം. അപ്പോൾ ഇവിടെ അറ്റോമിക് നമ്പറൊക്കെ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞു എല്ലാത്തിനെയും 8 വരുന്നത്. മാസ് നമ്പർ എന്ന് പറയുന്നത് ഈ മേലെയുള്ള നമ്പേഴ്സ്, അത് നമ്മളിവിടെ എഴുതി. അപ്പോൾ ഇവിടെ നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, അതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ എന്താണ് അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിം എഴുതി. അതുപോലെ തന്നെ അതിന് ഈക്വലാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ ന്യൂട്രോൺസിൻ്റെ എണ്ണമാണ് ഡിഫറൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് ന്യൂട്രോൺസ് കിട്ടും. അപ്പോൾ 15 നിന്ന് നമ്മൾ 8 മൈനസ് ചെയ്താൽ 7 കിട്ടും. 16 നിന്ന് നമ്മൾ 8 മൈനസ് ചെയ്താൽ 8, 17 നിന്ന് 8 മൈനസ് ചെയ്തപ്പോൾ 9. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.